നമസ്കാരം. അതിസാഹസികമായ സംഘടനാ രംഗങ്ങൾ ചിത്രീകരിക്കുമ്പോൾ പോലും ഡ്യൂപ്പില്ലാതെ അഭിനയിക്കാൻ ശ്രമിക്കുന്ന മലയാളത്തിലെ യുവതാരങ്ങളിൽ ഒരാളാണ് ടോവിനോ തോമസ്. സാധാരണഗതിയിൽ ഡ്യൂപ്പുകൾ ചെയ്യുന്ന രംഗങ്ങൾ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് മനോഹരമായി അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് നാം ടോവിനോയുടെ സിനിമകളിൽ കണ്ടിട്ടുമുണ്ട്. ഈ സവിശേഷത താരത്തെ പലപ്പോഴും അപകടങ്ങളിൽ ചാടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് കള എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഉണ്ടായിരിക്കുന്നത്. രോഹിത് വി എ സംവിധാനം ചെയ്യുന്ന കള എന്ന ചിത്രത്തിലെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിലാണ് ടോവിനോ തോമസിന് വീണ്ടും പരിക്കേറ്റത്. 2 ദിവസം മുൻപ് പിറവത്തെ സെറ്റിൽ നടന്ന ചിത്രീകരണത്തിനിടെ വയറിന് ചവിട്ടേറ്റതാണ് പരിക്കിന് കാരണമായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കടുത്ത വയറുവേദനയെ തുടർന്ന് ടോവിനോ തോമസിനെ ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് താരത്തെ ICU നിരീക്ഷണത്തിലാക്കിയിരിക്കുകയാണ്. പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ ചികിത്സയ്ക്ക് ശേഷം ഉടൻ ആശുപത്രി വിടാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് താരത്തെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിത്രത്തിലെ സംഘടന രേഖകളാണ് ചിത്രീകരിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ ഏതാനും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. താടിയും മുടിയും വളർത്തി ചെളിയിൽ പുതഞ്ഞു നിൽക്കുന്ന ചിത്രം പ്രേക്ഷകരിൽ വലിയ ആകാംക്ഷ ഉണ്ടാക്കുകയും ചെയ്തു. നേരത്തെ സ്വപ്നേഷ് കെ നായർ സംവിധാനം ചെയ്യുന്ന എടക്കാട് ബറ്റാലിയൻ എന്ന ചിത്രത്തിൽ ഷൂട്ടിങ്ങിനിടെ ടോവിനോ തോമസിന് പരിക്കേറ്റതും വലിയ വാർത്തയായിരുന്നു. സംഘടനാ രംഗത്തിൽ ഡ്യൂപ്പില്ലാതെ അഭിനയിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. തീയായിരുന്നു അന്ന് താരത്തിന് വില്ലനായി എത്തിയത്. ശരീരത്തിൽ ചില ഭാഗങ്ങളിൽ പൊള്ളലേറ്റെങ്കിലും അതൊന്നും ഗുരുതരമായിരുന്നില്ല. വൈദ്യസഹായം ലഭ്യമാക്കിയതിന് പിന്നാലെ അതേ സെറ്റിൽ ഷൂട്ടിംഗ് തുടരുകയും ചെയ്തിരുന്നു. 4 വശത്തു നിന്നും തീ ഉപയോഗിച്ച് ചിത്രീകരിക്കുന്ന സംഘടന രംഗമായിരുന്നു. ഡ്യൂപ്പിന് ഉപയോഗിക്കാമെന്ന് സംവിധായകൻ പറഞ്ഞുവെങ്കിലും അത് വേണ്ടെന്ന് അന്ന് ടോവിനോ തീരുമാനിക്കുകയായിരുന്നു. ഷോട്ട് പൂർത്തിയാക്കി സംവിധായകൻ കട്ട് പറഞ്ഞിരുന്നെങ്കിലും രംഗം പൂർത്തിയാകാൻ കഴിയാതിരുന്നതിനാൽ ടോവിനോ വീണ്ടും അഭിനയിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് തീ ശരീരത്തിലേക്ക് പടർന്നു പിടിച്ചത്. താരത്തിന് അപകടം സംഭവിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവരികയും ചെയ്തിരുന്നു. തീവണ്ടിക്ക് ശേഷം ടോവിനോ തോമസും സംയുക്ത മേനോനും ജോഡികളായി എത്തിയ ചിത്രമായിരുന്നു എടക്കാട് ബറ്റാലിയൻ. നടനും സംവിധായകനുമായ പി ബാലചന്ദ്രൻ്റെതായിരുന്നു തിരക്കഥ. വലിയൊരു താരനിര ചിത്രത്തിലുണ്ടായിരുന്നുവെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ എടക്കാട് ബറ്റാലിയന് സാധിച്ചില്ല. ആസിഫ് അലി നായകനായ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബ്ലീസ് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം രോഹിത് വി എസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കള. യദു പുഷ്പകാരനും രോഹിത്തും ചേർന്ന രചന നിർവഹിക്കുന്നത്. ലാൽ ഉൾപ്പെടെ വലിയൊരു താരനിരയും കളയിലുണ്ട്. ടോവിനോ തോമസ് ആശുപത്രി വിടുന്നതോടെ ഷൂട്ടിംഗ് വീണ്ടും പുനരാരംഭിക്കും. അതേസമയം താരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് ആരാധകരും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളുമെല്ലാം. തങ്ങളുടെ പ്രിയപ്പെട്ട നടൻ എത്രയും വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഓരോരുത്തരും. ഇപ്പോഴും ടോവിനോ ICU തന്നെ തുടരുന്നതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.